നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു പാകിസ്ഥാൻ ഭീകരാക്രമണത്തെയും നേരിടേണ്ടി വന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണമായിരുന്നു പാകിസ്ഥാന് അന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നത് നൂറിലധികം ആളുകൾ ഇതിനോടകം മരണപ്പെട്ടിരിക്കുന്നു എന്ന സൂചന ലഭ്യമാകുന്നു ശക്തമായ നേതൃത്വത്തിന്റെ വലിയ അഭാവം കാരണമാണ് രാജ്യം ഇത്തരമൊരു മോശപ്പെട്ട അവസ്ഥ നേരിടേണ്ടി വന്നതിന് പിന്നിലെന്നാണ് വിദഗ്ധർ പോലും വിലയിരുത്തുന്നത് പെഷവാറിൽ പള്ളിയിലെ പ്രാർത്ഥനാ ഹാളിന്റെ മതിൽ പൊട്ടിത്തെറിച്ചായിരുന്നു ഇത്തരമൊരു വലിയ സ്ഫോടനമുണ്ടായത് മസ്ജിദിനുള്ളിൽ ഉണ്ടായിരുന്നവർ കൊല്ലപ്പെട്ടത് വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് ഇവരും വിലയിരുത്തുന്നത് എന്നാൽ ഈ ചാവേർ ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനെ നിശ്ചിതമായിട്ടാണ് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാർ ഏത് സമയവും താലിബാനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിനെതിരെ തിരിച്ച് പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് താലിബാനും രംഗത്ത് വന്നിരിക്കുകയാണ് സ്വന്തം പരാജയത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ മുധാക്കി പാകിസ്ഥാനെ ഉപദേശിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ഭീകരതയുടെ കേന്ദ്രമല്ല എന്നും അങ്ങനെ ആയിരുന്നുവെങ്കിൽ മധ്യേഷ്യ ചൈന ഇറാൻ എന്നീ പ്രദേശങ്ങളെയും അത് സാരമായി തന്നെ ബാധിക്കുമെന്നാണ് അമീർ മുധാക്കി പ്രസ്താവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത് പാകിസ്ഥാന് മാത്രം ബുദ്ധിമുട്ടേറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവച്ച് എത്തിക്കുന്നതെന്നുള്ള ചോദ്യമാണ് ഇതിലൂടെ വിദേശകാര്യമന്ത്രി ഉയർത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് TTP അഥവാ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനാണെന്നുമാണ് പാക് സർക്കാർ അവകാശവാദം ഉന്നയിച്ചിരുന്നത് ഇതിനുള്ള മറുപടിയായിട്ടാണ് താലിബാൻ വിദേശകാര്യമന്ത്രി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അനാവശ്യമായി താലിബാനെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കരുത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിൽ അടുത്തിടെ നടന്ന നിരവധി സ്ഫോടനങ്ങളിൽ TTPക്ക് വ്യക്തമായ പങ്കുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു തെഹ്രീക്ക് താലിബാന്റെ ഉറവിടമെന്നത് അഫ്ഗാനിസ്ഥാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പെഷവാർ സ്ഫോടനത്തിലും TTPക്ക് തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടെന്ന് പാകിസ്ഥാൻ സർക്കാർ വാദിക്കുന്നത് പെഷവാറിലെ മസ്ജിദിൽ ബോംബ് സ്ഫോടനം നടത്തിയ ചാവേർ എത്തിയത് ഒരു പോലീസ് വേഷത്തിലായിരുന്നു ചാവേർ യൂണിഫോമും ഹെൽമറ്റും ഒക്കെ തന്നെ ധരിച്ചെത്തുന്ന കൃത്യമായ ദൃശ്യങ്ങൾ CCTVയിലൂടെ പാകിസ്ഥാൻ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ ചാവേറിനെ തടുക്കാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയായി തന്നെയാണ് പലരും വിലയിരുത്തുന്നത് January 30 പാകിസ്ഥാനെ നടുക്കിയ ചാവേർ സ്ഫോടനം ഉണ്ടായത് പെഷവാറിലെ പോലീസ് ഹൗസിംഗ് ബ്ലോക്കിന് സമീപത്തെ വളരെ പ്രധാനപ്പെട്ട മസ്ജിദിലാണ് 100 പേരുടെ മരണത്തിനിടയാക്കിയ ഈ ആക്രമണം നടന്നത് ഈ സ്ഫോടനത്തിൽ 2 നില കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണു നിരവധി പോലീസുകാരാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും കൊല്ലപ്പെട്ടതിൽ 27 പേരും പോലീസുകാരായിരുന്നു ചവേർ പള്ളിക്കുള്ളിൽ കടന്നത് പോലീസ് വേഷത്തിലാണെന്നുള്ളതായിരുന്നു ഏറ്റവും കടുത്ത വിമർശനത്തിന് ഇടയാക്കിയത് വിലയിരുത്തലുകൾ ലഭിക്കുന്നുണ്ട് തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളുടെ പേരിൽ തങ്ങളെ ഭീകരജീവികൾക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നതെന്നുള്ള കുറ്റപ്പെടുത്തലാണ് പോലീസും നടത്തിയത് ഞങ്ങളിപ്പോഴും അങ്ങേയറ്റം ഞെട്ടലിലാണ് ഓരോ ദിവസവും തങ്ങളുടെ സഹപ്രവർത്തകർ കൊല്ലപ്പെടുന്നു ഇനിയും എത്ര കാലം ഈ ദുരന്തം തങ്ങൾ സഹിക്കണമെന്ന ചോദ്യം പോലീസുകാർ ഉയർത്തിയിട്ടുണ്ട് സംരക്ഷിക്കപ്പെടേണ്ടവർക്ക് സംരക്ഷണം ലഭിക്കുന്നില്ല എങ്കിലും ഇവിടെ പിന്നെ ആർക്കാണ് സുരക്ഷ ലഭിക്കുന്നത് എന്നുള്ള ചോദ്യവും അവർ ഉന്നയിച്ചിട്ടുണ്ട് പോലീസുകാരോടുള്ള തീവ്രവാദികളുടെ പ്രതികാരമാണ് ഇപ്പോൾ പെഷവാർ സ്ഫോടനമെന്നും പോലീസ് മേധാവി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താനായി പോലീസ് ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് അതിനുള്ള തിരിച്ചടിയായി തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതെന്നും അവർ പറയുന്നു ഈ പോരാട്ടത്തിന്റെ മുൻനിരയിലുള്ളത് പോലീസുകാരാണ് സ്കൂളുകളും ഓഫീസുകളും പൊതുവിടങ്ങളും ഒക്കെ തങ്ങൾ സംരക്ഷിച്ചു പോരുന്നു പക്ഷേ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് പോലീസുകാരനുള്ളതെന്നും ഒരു പോലീസുകാരൻ തന്നെ അന്താരാഷ്ട്ര മാധ്യമത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്ലസ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്